दुनिया के कोने कोने तक हमारे प्रधानमंत्री घूम सकते हैं अमेरिका जा सकते हैं जापान जा सकते हैं देश देश में भ्रमण कर सकते हैं लेकिन अपने किसानों से बात करने के लिए अपने घर से मात्र 10 किलोमीटर दूर दिल्ली के बॉर्डर तक नहीं जा सकते इस देश में सिर्फ दो तरह के लोग सुरक्षित हैं आज एक जो भाजपा का सत्ताधारी नेता, नेता ने है वो और दूसरा जो उसका खरबपति मित्र है ये आजादी किसने दी जिस आजादी का महोत्सव मना रहे हैं अमृत उत्सव मना रहे हैं ये, है? ये आजादी हमें किसने दी है ये आजादी हमें किसानों ने दी है किसान के बेटे ने दी है इस देश को किसान ने सींचा है किसान किसान का बेटा हमारी 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 सीमाओं सीमाओं पर खड़ा है आज भी ये के बेटे हैं 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 जो सुरक्षा कर रहे रहे पे इस देश की आजादी को निर्भर रख അഭിനന്ദിക്കാൻ വേണ്ടി ആണെങ്കിലും വിമർശിക്കാൻ വേണ്ടിയാണെങ്കിലും പ്രിയങ്ക എന്താണ് സംസാരിച്ചത് എന്ന് അറിയേണ്ടത് ഒരു മിനിമം ആവശ്യമാണ് പ്രിയങ്കയുടെ പ്രസംഗം കേട്ടിട്ട് അവരെ പിന്തുണയ്ക്കുകയോ പരിഹസിക്കുകയോ വിമർശിക്കുകയോ ചെയ്യൂ പ്രിയങ്ക ഗാന്ധി ഇന്നലെ വാരണാസിൽ മോദിയുടെ വാരണാസിയിൽ ഒരു പ്രസംഗം നടത്തി കിസാൻ ന്യായ് റാലി അല്ലെങ്കിൽ കർഷക ന്യായ് റാലി എന്നായിരുന്നു ആ പ്രതിഷേധ സംഗമത്തിന്റെ പേര് പ്രിയങ്ക സംസാരത്തിലുടനീളം ഉപയോഗിച്ച വാക്ക് ന്യായ് നീതി എന്നതാണ് പലതരത്തിൽ രാജ്യത്ത് നീതി ലഭിക്കാത്ത മനുഷ്യരെ കുറിച്ചാണ് പ്രിയങ്ക സംസാരിച്ചത് നമുക്ക് ആ പ്രസംഗത്തിന്റെ പൂർണ്ണ മലയാളം പരിഭാഷ ഒന്ന് നോക്കാം ഇന്ന് നവരാത്രിയുടെ നാലാം ദിവസമാണ് ഞാൻ വ്രതത്തിലാണ് അതുകൊണ്ട് തന്നെ ദുർഗാ മാതാവിന്റെ പേരിൽ സംസാരിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവി സ്തുതിയോടെയാണ് പ്രിയങ്ക പ്രസംഗം ആരംഭിക്കുന്നത് നവരാത്രി ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് നാം മനസ്സു തുറന്ന് നിങ്ങളോട് സംവദിക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണിതെന്ന് ഞാൻ കരുതുന്നു ഞാൻ കഴിഞ്ഞ രണ്ടു വർഷമായി ഉത്തർപ്രദേശിൽ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ നടന്ന ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കാൻ പോവുകയാണ് പാർട്ടി പ്രവർത്തനത്തിനിടയിൽ ഈ കാലത്ത് ഇവിടെ നിന്നും കുറച്ചു ദൂരെ സോൺപൂരിൽ ഒരു സംഭവമുണ്ടായി വയലിൽ പണിയെടുത്തുകൊണ്ടിരുന്ന പതിനാല് ആദിവാസികളെ സർക്കാരിന്റെയും പോലീസിന്റെയും ഒത്താശയോടെ കുറച്ചാളുകൾ ജീപ്പിലും ട്രാക്ടറിലും ഒക്കെ തോക്കും മറ്റുമായി വന്ന് അവരെ അടിച്ചും ഇടിച്ചും മുറിവേൽപ്പിക്കുകയും തോക്കുകൊണ്ട് അവരെ വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്തു അവിടെ പതിമൂന്ന് ആദിവാസികൾ അന്ന് രക്തസാക്ഷികളായി ഈ സംഭവത്തിന് ശേഷം ഞാൻ അവരുടെ വീടുകളിൽ അവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുവാൻ വേണ്ടി പോയി അവർ ഞങ്ങൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരവും വേണ്ട ഒരു സർക്കാരിന്റെ സഹായമോ പണമോ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് നീതിയാണ് ആ മരണപ്പെട്ട പതിമൂന്ന് കുടുംബങ്ങളുടെ ആവശ്യമായിരുന്നു അത് അവർക്ക് നീതിയാണ് വേണ്ടത് പണമല്ല എന്നാണ് അവർ എന്നോട് പറഞ്ഞത് ദീദി ഞങ്ങൾക്ക് പണമല്ല നീതിയാണ് വേണ്ടത് പക്ഷെ ആ നീതി ലഭിക്കുമെന്ന യാതൊരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല എന്നാണ് ആ മരണപ്പെട്ട സഹോദരങ്ങളുടെ പിതാവിനെയും സഹോദരനെയും ഒക്കെ അവർ വീടിന് പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു കുഞ്ഞുങ്ങളെ പോലും അവർ വെറുതെ വിട്ടില്ല ഒൻപത് വയസ്സുള്ള അയാളുടെ കുഞ്ഞു മകളെ വരെ അവർ ഭീഷണിപ്പെടുത്തി അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നോട് ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലെന്നാണ് അവർക്ക് നീതി മാത്രമാണ് ആവശ്യമുണ്ടായിരുന്നത് പക്ഷെ അത് അവർക്ക് ലഭിക്കില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ സംഭവങ്ങളിലെല്ലാം ബി ജെ പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിനുശേഷം സംഭവിച്ചത് കൊറോണ വന്നു കൊറോണ കാലത്ത് എന്താണ് സംഭവിച്ചത് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും കർഷകതകളും കാണാതെ പാവപ്പെട്ടവരെ ആക്രമിക്കുന്ന ഒരു സർക്കാരിനെയാണ് പിന്നീട് നാം കണ്ടത് ആരെങ്കിലും ഞങ്ങൾക്ക് കൊറോണയെ നേരിടാനുള്ള സൗകര്യങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ഓക്സിജൻ ആവശ്യത്തിന് ഇല്ലെന്ന് പറഞ്ഞാൽ അത് വ്യക്തി ആയിക്കോട്ടെ ആ പിന്നെ ആശുപത്രികളായിക്കോട്ടെ അവർക്ക് നേരെയൊക്കെ സർക്കാർ പ്രതികാര ഭാവത്തിൽ പെരുമാറുന്നതാണ് പിന്നീട് നാം കണ്ടത് അവർക്കും ഈ സർക്കാരിന് കീഴിൽ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയില്ല അവർക്കറിയാമായിരുന്നു തങ്ങളുടെ വിഷമാവസ്ഥയിൽ ഈ സർക്കാർ അവരുടെ ഒപ്പം നിൽക്കില്ല എന്ന് അവർക്കറിയാമായിരുന്നു അവർക്ക് ഈ സർക്കാരിൽ നിന്നും നീതി ലഭിക്കില്ല എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞുപോയി നമുക്കറിയാം ഹാത്രസിലെ സംഭവം പിന്നീടാണ് ഉണ്ടായത് നിങ്ങൾക്കറിയാം അവിടെ സർക്കാർ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നറിയാം ഈ സർക്കാർ ഹാത്രസ് സംഭവത്തിലെ കുറ്റക്കാരെ തടയാനോ ശിക്ഷിക്കാനോ ശ്രമിക്കാതെ ആ പെൺകുട്ടിയുടെ കുടുംബത്തെയാണ് ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ആ കുട്ടിയുടെ അന്ത്യകർമ്മങ്ങൾ നടത്താനോ ചിതയരിക്കാനോ അവരുടെ കുടുംബാംഗങ്ങളെ അനുവദിക്കാതെ പോലീസും ഭരണകൂടവും ചേർന്ന് ആ കുട്ടിയുടെ ചിതയരിക്കുകയാണുണ്ടോ അത് ആ കുട്ടിയെ കത്തിച്ചു കളഞ്ഞത് പോലീസാണ് പോലീസും ഭരണകൂടവും ചേർന്നാണ് ആ കുട്ടിയുടെ ചിത കത്തിച്ചത് ഇവിടെയും ആ കുടുംബം എന്നോട് ആവശ്യപ്പെട്ടത് ദീദി ഞങ്ങൾക്ക് നീതിയാണ് വേണ്ടത് എന്നായിരുന്നു പക്ഷെ അവർക്കറിയാമായിരുന്നു ഈ സർക്കാരിൽ നിന്നും ഒരിക്കലും അവർക്ക് നീതി ലഭിക്കാൻ പോകുന്നില്ല എന്ന് കേന്ദ്രമന്ത്രിയുടെ മകൻ കർഷകരെ തന്റെ വണ്ടി കയറ്റി നിസ്സാരമായി കൊന്നുകളഞ്ഞത് ഈ ദിവസങ്ങളിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ കർഷകരുടെ കുടുംബങ്ങൾ എന്നോട് ഒരേ സ്വരത്തിൽ പറഞ്ഞത് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പണമല്ല നഷ്ടപരിഹാരമല്ല സഹായമല്ല വേണ്ടത് മറിച്ച് ഞങ്ങൾക്ക് നീതിയാണ് വേണ്ടതെന്നാണ് പക്ഷെ ഞങ്ങൾക്ക് നീതി നൽകാൻ കഴിയുന്ന ആരെയും തന്നെ ഈ സർക്കാരിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെന്നാണ് അവരെന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ മൊത്തമായി ആ മന്ത്രിയുടെയും അയാളുടെ മകനെയും രക്ഷിക്കാനുള്ള തന്ത്രപ്പാടിൽ മുഴുകിയിരിക്കുകയാണെന്ന് നിങ്ങളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും പോലീസും ഭരണ സംവിധാനവും എല്ലാം പ്രതിപക്ഷ നേതാക്കളെ ഇങ്ങോട്ട് വരുന്നതിൽ നിന്നും തടയുന്നതിൽ മുഴുകിയിരിക്കുകയാണ് ഞാൻ ഇങ്ങോട്ട് ഈ കുടുംബങ്ങളെ കാണാൻ പുറപ്പെട്ടപ്പോൾ ഇവിടെ നിറയെ പോലീസ് ആയിരുന്നു റോഡുകൾ മുഴുവൻ പോലീസുകാരാൽ വളയപ്പെട്ടിരുന്നു ആ കുടുംബങ്ങൾ മറ്റുള്ളവരെ കാണുന്നതിൽ നിന്നും വിലക്കാൻ വേണ്ടി അവരുടെ കണ്ണുകെട്ടിയ പോലെയാണ് പോലീസ് പ്രവർത്തിച്ചത് നിങ്ങൾക്കറിയാമോ ആ കുറ്റവാളികളെ സംരക്ഷിക്കാനായിരുന്നു പോലീസിന് മുഴുവനായിട്ടും ഉപയോഗിച്ചത് കുറ്റവാളികൾക്ക് വേണ്ടിയാണ് ഈ പോലീസുകാർ അവിടെ നിയോഗിക്കപ്പെട്ടിരുന്നത് അതിലൊരു പോലീസുകാരൻ പോലും ആ കുട്ടി കുറ്റവാളികളെ പിടികൂടാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്നില്ല ലോകത്തെവിടെയും ഇന്ത്യൻ ചരിത്രത്തിലെവിടെയും ഇത്തരത്തിലുള്ള ഒരു സംഭവം നിങ്ങൾ കണ്ടു കാണുകയില്ല ആറു പേരെ കൊന്ന ഒരു കുറ്റവാളിക്ക് വേണ്ടി പോലീസ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഈ നാടിന്റെ ചരിത്രത്തിലെങ്കിലും ഇത്തരം ഒരു കാര്യം നടന്നു കാണില്ല എന്നുള്ളത് ഉറപ്പാണ് ഇവിടത്തെ മുഖ്യമന്ത്രിയും ഈ അക്രമികൾക്ക് ഒത്താശ പാടുന്ന രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ലക്നോ വരെ ആസാദി പ്രദർശനം കാണാൻ വന്ന പ്രധാനമന്ത്രിക്ക് അവിടെ നിന്നും വെറും രണ്ടു മണിക്കൂർ മാത്രം സഞ്ചരിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഈ പാവപ്പെട്ട കർഷക കുടുംബങ്ങളുടെ കൈയ്യു പിടിച്ച് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അവരുടെ കണ്ണീരൊപ്പാനോ കഴിഞ്ഞിരുന്നില്ല ഈ സ്വാതന്ത്ര്യം നമുക്ക് ആരാണ് തന്നത് നമുക്ക് നമ്മളിപ്പോൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു നമുക്ക് ഈ സ്വാതന്ത്ര്യം കർഷകരാണ് തന്നത് ഈ രാജ്യത്തെ രക്ഷിക്കുന്നത് കർഷകരാണ് കർഷകരുടെ മക്കളാണ് അതിർത്തിയിൽ കാവൽ നിൽക്കുന്നത് ആ കർഷകരെ കാണാതെയാണ് നാം ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ അമൃത വർഷം ആഘോഷിക്കുന്നത് നമ്മുടെ മഹാത്മാഗാന്ധി നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി പ്രയത്നിച്ചപ്പോൾ സ്ത്രീകളുടെയും ദളിതരുടെയും കർഷകരുടെയും ഒക്കെ ഉന്നമനവും ക്ഷേമവും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനമായിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത് അങ്ങനെ നീതിയിൽ അധിഷ്ഠിതമായ ഒരു ഭാരതമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അങ്ങനത്തെ ഭാരതത്തിൽ ഇന്ന് ജനങ്ങൾ നീതിയെക്കുറിച്ചുള്ള ആ പ്രതീക്ഷകളൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഞാൻ ലക്കിൻപൂരിൽ രക്തസാക്ഷിയായ നക്ഷത്ര സിംഗിന്റെ വീട്ടിൽ പോയിരുന്നു അവരുടെ കുടുംബം എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ മകൻ അതിർത്തി സുരക്ഷാസേനയിൽ ജോലി ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നാണ് ഞങ്ങളുടെ ഞാൻ മറ്റൊരു കുടുംബത്തെ കാണാൻ പോയപ്പോൾ അവർ പറഞ്ഞത് അവരുടെ മക്കളും സുരക്ഷാസേനയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ പത്രപ്രവർത്തകൻ രമൻ കാശ്യപിന്റെ വീട്ടിൽ പോയിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞത് അവരുടെ മകൻ ജോലി ചെയ്തു അവനെ ജീപ്പ് പിടിച്ച് കൊലപ്പെടുത്തപ്പെട്ടത് എന്നാണ് അദ്ദേഹം കർഷക സമരം വീഡിയോ എടുത്ത് കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മുകളിലേക്ക് ഇവർ ജീപ്പ് ഓടിച്ചു കയറ്റിക്കൊന്നത് ഈ കുടുംബങ്ങളെല്ലാം എന്നോട് ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരേ കാര്യമാണ് ദീദി ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ ആരെങ്കിലും ആരെയെങ്കിലും ഉപദ്രവിച്ചാൽ ആ ഇരകൾക്ക് നീതി ലഭിക്കുമെന്ന് ഇന്ന് യാതൊരു പ്രതീക്ഷയ്ക്കും ഇടയില്ലാത്ത കാലമാണ് നീതി ലഭിക്കാൻ അവർ ആരുടെ അടുത്താണ് പോകേണ്ടത് ഇവിടെ സർക്കാർ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഹോം മിനിസ്റ്റർ എം എൽ എ മാർ തുടങ്ങി സകലരും ഈ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് നീതി നൽകാതെ പുറംതിരിഞ്ഞു നിൽക്കുകയാണ് അവരെങ്ങോട്ടാണ് പോകേണ്ടത് അവർ ആരെയാണ് സമീപിക്കേണ്ടത് അവരെന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാവുന്നതാണ് കഴിഞ്ഞ പത്തു മാസമായിട്ട് കർഷകർ ഈ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുകയാണ് പത്തു മാസമായിട്ട് അവർ സമരമുഖത്താണ് ഇപ്പോഴും അവരത് തുടരുകയാണ് മുന്നൂറ് ദിവസമായി ഈ പ്രക്ഷോഭം കർഷകർ തുടരുകയാണ് അറുന്നൂറിൽ പരം കർഷകർ ഈ പ്രക്ഷോഭത്തിൽ ഇതുവരെ രക്ത രക്തസാക്ഷികളായിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് കർഷകർ ഈ സമരം നടത്തുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഈ കർഷകരുടെ ഭൂമിയും അധ്വാനവും വിളകളും എല്ലാം ഈ സർക്കാരിന്റെ കോടീശ്വരന്മാരായ സുഹൃത്തുക്കളുടെ കയ്യിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് കർഷകർ ഈ സമരം നടത്തുന്നത് മോദിജിയുടെ സുഹൃത്തുക്കളായ വമ്പൻ കച്ചവടക്കാർ ഹിമാചലിലെ കർഷകരിൽ നിന്നും കഴിഞ്ഞ തവണ ആപ്പിൾ വാങ്ങിയത് എൺപത്തിയെട്ട് രൂപ കിലോ എന്ന നിരക്കിലാണ് എന്നാൽ അതേ ആപ്പിൾ അവർ ഇക്കൊല്ലം വാങ്ങിയത് എഴുപത്തിരണ്ട് രൂപ കിലോ എന്ന നിരക്കിലാണ് കർഷകർ ആ കുഴഞ്ഞ വിലയ്ക്ക് ആപ്പിൾ നൽകാൻ നിർബന്ധിതരാകുകയാണ് കാരണം വൻകിട കച്ചവടക്കാർക്ക് എല്ലാം കൂടെ ഒത്തുചേർന്ന് വില കുറച്ച് പറഞ്ഞ് കർഷകരോട് ബാർഗെയിൻ ചെയ്യുന്നു കർഷകന് വേറെ വഴിയില്ലാതെ അവർ പറഞ്ഞ വിലയ്ക്ക് ആപ്പിളും വിളകളും നൽകാൻ അവർ നിർബന്ധിതരാകുന്നു ഈ അവസ്ഥ നമ്മൾ എല്ലാവരും ുഭവിക്കും ഇവിടെ ഈ നിയമങ്ങൾ നമ്മുടെ രാജ്യം മുഴുവൻ നടപ്പിലാകുമ്പോൾ ഇവിടുത്തെ കർഷകരുടെ വിളയും കൃഷിയും നിലയും അധ്വാനവും എല്ലാം അവരിൽ നിന്ന് അവർ തട്ടിപ്പറിച്ചെടുക്കും ഈ സമരം ചെയ്യുന്ന കർഷകരെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തെല്ലാം പറഞ്ഞ് അവഹേളിച്ചു എന്ന് നോക്കൂ അവരെ മോദി ആന്തോളൻ ജീവി എന്ന് വിളിച്ചു തീവ്രവാദി എന്ന് വരെ വിളിച്ചു യോഗി അവരെ ഉപദ്രവകാരികൾ എന്ന് വിളിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇതേ ഗൃഹരാജ്യമന്ത്രി പറഞ്ഞത് എനിക്ക് നിങ്ങളെ പാഠം പഠിപ്പിക്കാൻ വെറും രണ്ട് മിനിറ്റ് മതി എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് ലോകത്തിന്റെ മുക്കിലും മൂലയിലും നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ചുറ്റിയടിച്ചു നടക്കുകയാണ് അദ്ദേഹം അമേരിക്കയിൽ പോകുന്നു അദ്ദേഹം ജപ്പാനിൽ പോകുന്നു നാടായ നാടുകളിലെല്ലാം അദ്ദേഹം കറങ്ങി നടക്കുന്നു അതിനെല്ലാം അദ്ദേഹത്തിന് സമയമുണ്ട് മനസ്സുമുണ്ട് തന്റെ വീട്ടിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെ ദില്ലി അതിർത്തിയിൽ പോയി സമരം ചെയ്യുന്ന നമ്മുടെ കർഷകരോട് സംസാരിക്കാൻ മാത്രം അദ്ദേഹത്തിന് സമയമില്ല സ്വയം ഗംഗാപുത്രൻ എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി അതേ ഗംഗാ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ കർഷക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ഗംഗാ പുത്രരായ കർഷകരെയാണ് അപമാനിച്ചിരിക്കുന്നത് അവരുടെ വിളകളും അധ്വാനവും നിലവുമെല്ലാം തന്റെ സുഹൃത്തുക്കളായ വ്യാപാരികൾ കൈക്കലാക്കാൻ വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടി അവരുടെ കൂടെ നിന്നുകൊണ്ട് കർഷകരെ വഞ്ചിക്കുകയാണ് മോദിജി ഇപ്പോൾ ചെയ്യുന്നത് കർഷകരുടെ വൈദ്യുതിയുടെ ചാർജ് മൂന്ന് പ്രാവശ്യമാണ് ഇപ്പോൾ വർദ്ധിച്ച വർദ്ധിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കറണ്ട് കിട്ടിയില്ലെങ്കിലും എത്ര വലിയ ബില്ലാണ് കിട്ടുന്നതെന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അറിയുമോ ആവോ ഈ നാട്ടിലെ ഓരോ കുടുംബവും കഷ്ടപ്പാടിലാണ് ഓരോ കുടുംബവും വിഷമത്തിലാണ് കൃഷികൾക്കും വിളകൾക്കും ഇവിടെ വില ലഭിക്കുന്നില്ല യൂറിയയുടെ വിലയാണെങ്കിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് കാർഷിക ഉപകരണങ്ങളുടെ മേൽ പോലും ജി എസ് ടി ചുമത്തിയിരിക്കുന്നത് മൂലം അവയുടെ വില കൂടിയിരിക്കുകയാണ് നൂറ് രൂപയ്ക്ക് പെട്രോൾ തൊണ്ണൂറ് രൂപയ്ക്ക് ഡീസൽ തൊള്ളായിരം രൂപയ്ക്ക് അടുക്കളയിലെ ഗ്യാസ് ഇന്ന് ആയിരം രൂപ ആയിരിക്കുകയാണ് ഗ്യാസിന്റെ വില ഇരുപത്തി മൂന്ന് കോടി ജനങ്ങൾ ദാരിദ്ര്യ രേഖയ്ക്ക് കീഴിലാണ് ജീവിക്കുന്നത് കൽക്കരി ആണെങ്കിൽ ഈ നാട്ടിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഞാൻ ലക്നോവിലെ ഒരു സ്ഥലത്തേക്ക് പോയിരുന്നു പരിസര ശുചീകരണം ജോലിയായിട്ട് ചെയ്യുന്ന എൻ്റെ സഹോദരിമാരെ കാണാൻ വേണ്ടിയാണ് പോയത് കാരണം യോഗി ആദിത്യനാഥ് അവരെ പറ്റി വളരെ മോശമായി സംസാരിച്ചതിനാൽ അവരെ കാണാൻ വേണ്ടി അവരോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ സ്ഥലത്തുള്ള ഓരോ വീടുകളിലും കയറിയിറങ്ങി നടന്നു അവരിൽ ഓരോരുത്തരോടും സംസാരിച്ചു അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അവരുടെ മക്കളെല്ലാം ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ് ചിലർ എം എ പാസ്സായിട്ടുണ്ട് ചിലർ ബി എ പാസ് ആയിട്ടുണ്ട് മറ്റു ചിലർ ഐ ഐ ടി ഐയിൽ പഠിക്കുകയാണ് പക്ഷെ ആർക്കും തന്നെ ജോലിയില്ല ഈ സ്ത്രീകൾ ജോലിക്ക് പോയി കിട്ടുന്നത് കൊണ്ടാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവരുടെ വേതനം കൂട്ടിയിട്ടുമില്ല ജനങ്ങൾ വളരെ വിഷമത്തിലാണ് പരിഭ്രാന്തരാണ് കഷ്ടത്തിലാണ് അവർ അസ്വസ്ഥരാണ് നിരാശരാണ് നിങ്ങൾ ഈ പടുകുഴിയിൽ വീണ് കിടക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ കോടീശ്വരന്മാരായ സുഹൃത്തുക്കൾ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് ആയിരം കോടി രൂപയിൽ അധികമാണ് അവരുടെ സമ്പാദ്യം എന്ന് പറയുന്നത് പക്ഷെ നിങ്ങളുടെ ജീവിതമാർഗങ്ങൾ മൊത്തമായി സാധാരണക്കാരുടെ ജീവിതമാർഗം അടഞ്ഞിരിക്കുകയാണ് കൊറോണ കാലത്ത് ഈ ചെറുകിട വ്യാപാരികൾ മൊത്തം അവരുടെ ജീവിതമാർഗം അടച്ചിടേണ്ടി വന്നിട്ടുണ്ട് ഈ സർക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശ്വാസ സംവിധാനങ്ങൾ നൽകിയോ ഒന്നും നൽകിയില്ല ഈ സർക്കാർ പകരം നിങ്ങളെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ ചിലപ്പോൾ നോട്ട് നിരോധനത്തിന്റെ രൂപത്തിൽ മറ്റു ചിലപ്പോൾ ജി എസ് ടിയുടെ രൂപത്തിൽ ലോകത്തെല്ലായിടത്തും കൊറോണ കാലത്ത് സർക്കാരുകൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരുടെ ജനങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഈ സർക്കാരിൽ നിന്ന് ലഭിച്ചത് ഈ രാജ്യത്തെ റെയിൽവേ രാജ്യത്തെ എയർപോർട്ടുകൾ എല്ലാം മോഡിജി തന്റെ കോടീശ്വരന്മാരായ സുഹൃത്തുക്കൾക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ് ഒരു പക്ഷേ അറിയില്ലായിരിക്കാം നമ്മുടെ പ്രധാനമന്ത്രി പോയ രണ്ട് വർഷങ്ങളിൽ രണ്ട് കഴിഞ്ഞു പോയ വർഷങ്ങളിൽ രണ്ട് വിമാനങ്ങളാണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി വാങ്ങിയത് നിങ്ങൾക്കറിയാമോ എത്ര രൂപയാണ് അവയുടെ വിലയെന്ന് ഒരു വിമാനത്തിന് എണ്ണായിരം കോടി രൂപ വെച്ചാണ് അദ്ദേഹം വാങ്ങിയത് എന്ന് വെച്ചാൽ പതിനാറായിരം കോടി രൂപയാണ് മോദിജിയുടെ രണ്ട് വിമാനങ്ങളുടെയും വില എന്നാൽ നമ്മുടെ രാജ്യത്ത് എയർ ഇന്ത്യ ഇപ്പോൾ വിറ്റ് കളഞ്ഞു മൊത്തത്തിൽ തന്റെ സുഹൃത്തുക്കൾക്ക് കച്ചവട കച്ചവടമാക്കിയത് പതിനെണ്ണായിരം കോടി രൂപയ്ക്കാണ് നിങ്ങൾ തിരിച്ചറിയണം ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം ഈ രാജ്യത്ത് രണ്ടുതരം ആളുകൾ മാത്രമാണ് സുരക്ഷിതരായിട്ടുള്ളത് ഒന്ന് ബി നേതാക്കൾ രണ്ട് മോദിജിയുടെ കോടീശ്വരന്മാരായ സുഹൃത്തുക്കൾ ബാക്കി എല്ലാ മനുഷ്യരും കഷ്ടത്തിലാണ് ഈ രാജ്യത്തെ ദളിതരും തൊഴിലാളികളും കൃഷിക്കാരും എൻ്റെ സ്ത്രീ സഹോദരിമാരുൾപ്പെടെ ആരും ഇവിടെ സുരക്ഷിതരല്ല സുരക്ഷിതർ മോദിയുടെ ആളുകൾ മാത്രമാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സർക്കാർ മന്ത്രിമാർ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പിന്നെ മോദിജിയുടെ കോടീശ്വരന്മാരായ സുഹൃത്തുക്കൾ മാത്രമാണ് ഈ നാട്ടിൽ സുരക്ഷിതരായിട്ടുള്ളത് ഈ ഒരു കാര്യം നിങ്ങൾ ഓരോരുത്തരും വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രാജ്യം നമുക്ക് നമ്മുടെ രാജ്യം നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഇതിന്റെ പിന്നിലെ സത്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ എന്തിനെയാണ് ഭയപ്പെടുന്നത് നിങ്ങളുടെ ജീവിതമാണിത് നിങ്ങൾ നിങ്ങളിത് തിരിച്ചറിഞ്ഞ് ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്താണ് നിങ്ങൾ ഇത്രയേറെ ഭയപ്പെടുന്നത് നിങ്ങളുടെ വില വിളകൾക്ക് വില ലഭിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ കിട്ടുന്നുണ്ടോ നിങ്ങളുടെ മക്കൾക്ക് ജോലി ലഭിക്കുന്നുണ്ടോ പിന്നെ എന്താണ് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത് സമയമായിരിക്കുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഈ രാജ്യം ബി ജെ പിയുടെ നേതാക്കൾക്കോ പ്രധാനമന്ത്രിമാർക്കോ അവരുടെ സുഹൃത്തുക്കൾക്കോ ആരും പതിച്ചു നൽകിയതല്ല ഈ രാജ്യത്തെ കട്ടുമുടിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ അവർക്കെതിരെ നിങ്ങൾ ഇപ്പോഴെങ്കിലും ജാഗരൂകരായിട്ടില്ലെങ്കിൽ ഇവർ ഇതുപോലെ തന്നെ ഈ നാട് നശിപ്പിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ നാടിനെ ഒരു കാലത്തും രക്ഷപ്പെടുത്താൻ കഴിയില്ല അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല നിങ്ങൾ കർഷകരാണ് ഈ നാടിന്റെ ആത്മാവ് ഈ സ്റ്റേജിൽ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളെയും നിങ്ങളാണ് നേതാക്കളാക്കിയത് നിങ്ങളുടെ അധ്വാനമാണ് ഈ രാജ്യത്തെ നിർമ്മിച്ചത് ഇതൊന്നും നിങ്ങൾ ഒരിക്കലും മറന്നു നിങ്ങളെ സമരജീവികളെന്നും തീവ്രവാദികളെന്നും വിളിച്ചവരെ തന്നെ നിങ്ങൾക്ക് നീതി നടപ്പിലാക്കി തരാൻ നിർബന്ധിതരാക്കുകയാണ് വേണ്ടത് നമ്മൾ ആരെയും ഭയക്കുന്നവരല്ല ഞങ്ങൾ ജയിലിൽ അടയ്ക്കൂ എന്ത് വേണമെങ്കിലും ചെയ്യൂ ഞങ്ങൾ നിങ്ങളോട് സമരം ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളുടെ കേന്ദ്രമന്ത്രി രാജിവെക്കും വരെ ഞങ്ങൾ നിങ്ങളോട് സമരത്തിലായിരിക്കും ഞങ്ങൾ അനങ്ങില്ല ഞങ്ങൾ ഇവിടെ നിന്നും മാറുകയില്ല ഞങ്ങളെ നിശബ്ദരാക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട ഞങ്ങളെ തടയാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല എന്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും ഇവിടെ ഇരിക്കുന്നവരും അല്ലാത്തവരും എന്നെ ടി വിയിൽ കാണുന്നവരുമായ എല്ലാവരോടും നിങ്ങളോട് ഉള്ളിൽ ഈ ഒരു ചോദ്യം ചോദിക്കും നിങ്ങളുടെ ഈ സർക്കാർ നിലവിൽ വന്നിട്ട് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക വികസനം നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ തന്നെ ചോദിക്കുക ഈ ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കൂ എന്നിട്ട് എന്നിട്ട് സത്യസന്ധമായിട്ട് മറുപടി മറുപടി നൽകൂ നിങ്ങളുടെ ഇല്ല എന്നാണെങ്കിൽ വരൂ എനിക്കൊപ്പം അണിനിരക്കൂ തോളോട് തോൾ ചേർന്ന് നിൽക്കൂ സമരം ചെയ്യൂ ഈ ഗവൺമെന്റിനെ നിങ്ങൾ മാറ്റൂ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരൂ നിങ്ങളുടെ നാടിനെ മാറ്റൂ ഇതിനെല്ലാം ഒരു മാറ്റം വരുന്നത് ഞാൻ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചിട്ടില്ല നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി ഈ പൊരിവെയിലത്ത് എനിക്ക് വേണ്ടി വന്നതിനും എന്നെ കാത്തിരുന്നതിനും എന്നെ കേട്ടതിനും നിങ്ങൾക്ക് നന്ദി ഇതാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപം ഇനി നിങ്ങൾ ഇത് കേട്ട് മനസ്സിലാക്കിയിട്ട് പ്രിയങ്ക ഗാന്ധിയെ വിമർശിക്കേണ്ടവർ വിമർശിക്കുക അഭിനന്ദിക്കേണ്ടവർ അഭിനന്ദിക്കുക ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ